വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റം നേടിയ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറെ തലസ്ഥാനത്തു നിന്നും നീക്കണമെന്നാവശ്യത്തിന് ആക്കം കൂടുന്നു അതേസമയം സീനിയർ ജോയിന്റ് ഡയറക്ടറായ സാമുവൽ മാത്യുവിന്റെ വ്യാജരേഖ ചമയ്ക്കലിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും സാമുവേൽ മാത്യുവിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടി പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ് ആയിരത്തിമൂന്നിൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ജോലിയിൽ പ്രവേശിച്ച സാമുവൽ മാത്യുവിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഹെഡ് ഓഫ് സെക്ഷനായി സ്ഥാനക്കയറ്റം നൽകിയത് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം നേടുന്നതിന് സാമുവൽ മാത്യു നൽകിയത് അലിന്റ് എന്ന സ്ഥാപനത്തിലെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റാണ് ഇത് വ്യാജമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുന്നു നിന്നുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പരിഗണിച്ച ഡി പി സി യോഗം കൂടാതെ സാമുവൽ മാത്യുവിന് ഹെഡ് ഓഫ് സെക്ഷനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു ഇത് നിയമവിരുദ്ധമാണെന്നും വ്യക്തമായ ൂഢാലോചന ഇതിനു പിന്നിലുണ്ടെന്നും ആരോപണമുണ്ട് ഇതിനൊക്കെ പിന്നാലെയാണ് സാമുവൽ മാത്യു കോടതി ഉത്തരവുണ്ടെന്ന് കാണിച്ച് തുടർന്നും സ്ഥാനക്കയറ്റം കൈക്കലാക്കിയതെന്നും രേഖകൾ പറയുന്നു സാമുവൽ മാത്യു ഇങ്ങനെ വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റം നേടിയതിന്റെ വിശദാംശങ്ങൾ പീപ്പിൾ ടി വി നിരവധി തവണ പുറത്തുവിട്ടിരുന്നു സാമുവൽ മാത്യുവിന്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച വിവരാവകാശത്തിന് വ്യക്തമായ മറുപടി തരാൻ അധികൃതർ തയ്യാറായിട്ടില്ല പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച ഫയൽ രേഖകളിൽ സാമുവൽ മാത്യുവിന്റേത് നിയമവിരുദ്ധമായ സ്ഥാനക്കയറ്റമാണെന്നത് വ്യക്തമാണ് അതേസമയം സാമുവൽ മാത്യുവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിനും ആക്കം കൂടിയിരിക്കുകയാണ് എന്നാൽ കോടതി വിധി ചമച്ചും ഡി പി സി നോട്ടിൽ കൃത്രിമം നടത്തിയും സ്ഥാനക്കയറ്റം നേടിയ സാമുവൽ മാത്യുവിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയിലെ ഓഫീസിലെ ഒരു ഉന്നതനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നതും വകുപ്പിൽ പാട്ടായി കഴിഞ്ഞു